ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ബാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഗ്രോ ബാഗ് കൃഷിയുടെ 8-ാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. മുന്നേയുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക, വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യട്ടോ. അങ്ങനെയാവുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളൊക്കെ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു 8-ാമത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വിവിധ പച്ചക്കറി വിത്തുകൾ ഉണക്കി സൂക്ഷിക്കുന്ന വിധമാണ്. പലർക്കും അറിയാത്ത ഒരു കാര്യമായിരിക്കും വിത്തുകൾ എങ്ങനെയാണ് ഉണക്കി സൂക്ഷിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. വിത്ത് ഉണക്കുന്നത് അങ്കുരണശേഷി വർദ്ധിപ്പിക്കുന്നതിനും കേടുപാടുകൾ തടയുന്നതിനും അത്യാവശ്യമാണ്. വിത്ത് ഉണക്കുന്നതിന് താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിത്ത് ഉണക്കുന്നതിന് മുമ്പ് വിത്തിൻ്റെ ഗുണനിലവാരം പരിശോധിക്കുക. വിത്തുകൾ ഉണക്കുന്നതിന് മുമ്പ് അവ നന്നായി വൃത്തിയാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വിത്തുകൾ വൃത്തിയാക്കുന്നതിനുള്ള ഒരു ഫലപ്രദമായ മാർഗം അവയെ വെള്ളത്തിൽ കഴുകിയെടുക്കുക എന്നുള്ളതാണ്. മറ്റൊരു മാർഗം വിത്തുകൾ ഒരു മൃദുവായ ബ്രഷ് ഉപയോഗിച്ച് തേക്കുക എന്നതാണ്. വിത്ത് കടുത്ത ഉച്ചവെയിലിൽ ഇട്ട് ഉണക്കരുത്. ഇത് വിത്തിൻ്റെ പോഷകങ്ങൾ നഷ്ടപ്പെടുത്തും, വിത്തുകൾ കേടുവരാനും സാധ്യതയുണ്ട്. വിത്ത് തണലിൽ വേണം നമ്മൾ ഉണക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും ഉള്ള വെയിലിൽ ഉണക്കിയെടുക്കാവുന്നതാണ്. വിത്ത് തറയിൽ നേരിട്ട് ഇടുന്നതിന് പകരം ഒരു തുണി അല്ലെങ്കിൽ പാത്രത്തിൽ ഇട്ട് ഉണക്കിയെടുക്കുക. തണുത്ത കാലാവസ്ഥയിൽ വിത്ത് ഉണങ്ങുന്നതിന് കൂടുതൽ സമയം എടുക്കും. ഉയർന്ന ഈർപ്പം അങ്കുരണശേഷി കുറയ്ക്കും എന്നുള്ളതാണ്. അതിനാൽ ഈർപ്പം കൂടിയ കാലാവസ്ഥയിൽ വിത്തുകൾ പൂപ്പൽ ബാധിക്കാതിരിക്കാൻ കുറഞ്ഞ സമയം വെയിലിൽ ഉണക്കേണ്ടി വന്നേക്കാം. വിത്തുകൾ ഉണങ്ങുന്നതിനുള്ള മികച്ച സമയം വേനൽക്കാലമാണ്. വേനൽക്കാലത്ത് താപനിലയും ഈർപ്പനിലയും ഉയർന്നതാണ്. ഇത് വിത്തുകളുടെ വേഗത്തിലുള്ള ഉണക്കലിന് സഹായിക്കുന്നു. വിത്തുകൾ സംഭരിച്ച് വയ്ക്കും മുമ്പ് പൂർണ്ണമായും ഉണങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു കൃഷിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. താങ്ക് യു.